90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. യു എയിൽ ഇന്ന് 1261 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ആക്ടീവ് കേസുകൾ 2000 താഴെ എത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യു എയിൽ ആക്റ്റീവ് കേസുകളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരികയാണ്. രോഗമുക്തി നിരക്കിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് ആക്റ്റീവ് കേസുകളുടെ എണ്ണം കുറയാൻ സഹായകമാകുന്നു. നിലവിൽ 1822 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത്. ഇന്ന് 1261 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 137,310 ഉയർന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 2 പേർ കൂടി മരിച്ചതോടെ കോവിഡ് മരണസംഖ്യ 505. 1493 പേരാണ് ഇന്ന് സുഖം പ്രാപിച്ചത്. 134,983 പേർക്ക് കോവിഡിൽ നിന്നും രോഗമുക്തി നേടാനായതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ 116,083 പരിശോധനകൾ കൂടി രാജ്യത്ത് നടത്തി. രാജ്യത്ത് ഇതുവരെ 13.58 ദശലക്ഷം പരിശോധനകളാണ് നടത്തിയത്. ഐശ്വര്യ, 24, ദുബായ്. കോവിഡ് ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് ദുബായിലെ 3 സ്ഥാപനങ്ങൾക്ക് കൂടി പിഴ. ദുബായിലെ ഒരു ഷോപ്പിംഗ് സെന്ററിലെ 3 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് ദുബായ് എക്കണോമി ഡിപ്പാർട്ട്മെന്റ് പിഴ ചുമത്തി. ദുബായ് എക്കണോമിക് വകുപ്പ് ഉപഭോക്തൃ സംരക്ഷണ മേഖലയിലെ ഫീൽഡ് ഇൻസ്പെക്ടേഴ്സ് ദുബായ് നഗരത്തിൽ ഉടനീളമുള്ള കടകളിൽ പരിശോധനകൾ നടത്തി. 748 ഷോപ്പുകളും വാണിജ്യ സ്ഥാപനങ്ങളും കോവിഡ് മുൻകരുതൽ നടപടികൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. സൌദിയിലെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ വർധനവ്. ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 426 കോവിഡ് കേസുകളും 15 മരണവും. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം നേരിയ തോതിലാണെങ്കിലും സൌദിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് സമീപകാല റിപ്പോർട്ടുകൾ പറയുന്നു. 426 കോവിഡ് കേസുകളാണ് സൌദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കേസുകളുടെ ആകെ എണ്ണം ഇതോടെ 348,936. ഇതിൽ 335,594 പേർ രോഗമുക്തരായി. 96.18% രോഗമുക്തി നിരക്ക്. ഇന്ന് മാത്രം രോഗമുക്തി നേടിയത് 441 പേരാണ്. 15 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് മരണസംഖ്യ ഇതോടെ 5,471. 7,871 പേരാണ് ഇപ്പോൾ ശതമാനവുമാണ്. ജലീൽ കണമകലം, 24, ജിദ്ദ. കുവൈറ്റിൽ ഇന്ന് 763 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 5 മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 763 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 128,843. വൈറസ് ബാധിച്ചുള്ള മരണനിരക്കിലും വർധനവാണുള്ളത്. രോഗബാധ മൂലം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 5 പേർക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ വൈറസ് ബാധിച്ച് 63 മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം 794 ഉയർന്നു. അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ 662 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 119,742. നിലവിൽ 8,307 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ 114 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6,892 പേരിൽ പരിശോധന നടത്തിയതായും ഇതുവരെയായി രാജ്യത്ത് 940,518 പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 24, കുവൈറ്റ്. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. പത്തനംതിട്ട മാരാമൺ സ്വദേശി ജോർജ് തോമസ് ആണ് മരിച്ചത്. അൽറാസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. അൽകസ്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് മരിച്ച ജോർജ് തോമസ്. ഒമാനിൽ 319 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 11 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ ഇന്ന് 319 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 116,847. അതേസമയം കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 11 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണം 1,275. 106,903 പേർക്കാണ് ഇതുവരെ രോഗമുക്തി നേടാനായത്. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കിടയിൽ 32 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 371 പേരാണ് കോവിഡ് ബാധിച്ച് ഒമാനിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. ഇതിൽ 158 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഐശ്വര്യ, 24, ഒമാൻ.
230 പേർക്കാണ് ബഹ്റൈനിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 158 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നു. നിലവിൽ 2359 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ബുധനാഴ്ച 3 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. 2 സ്വദേശികളും ഒരു പ്രവാസിയുമാണ് മരിച്ചത്. 362 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 79,680 ഉയർന്നു. കോവിഡിനെ പ്രതിരോധിച്ച് രാജ്യത്തെ സ്വദേശികളുടെയും പ്രവാസികളുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുമെന്ന് ബഹ്റൈൻ. വിവിധ തലങ്ങളിലുള്ള പദ്ധതികളാണ് രാജ്യം ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് ആരോഗ്യമന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലീദ് അൽ മാനിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് പ്രതിരോധം വിവിധ തലങ്ങളിൽ ആഗോള നിലവാരത്തിലുള്ളതാണ് രാജ്യം സ്വീകരിക്കുന്ന നടപടികളെന്നും ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുമാണ് ഈ നടപടികൾ. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് കോവിഡ്-19 വാക്സിൻ ഉപയോഗിക്കുവാൻ അനുമതി നൽകിയത്. റാപ്പിഡ് ആന്റിജൻ പരിശോധന രാജ്യത്ത് ആരംഭിച്ചതും രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമാണെന്നും മൂക്കിൽ നിന്നുള്ള സ്രാവം എടുത്തു നടത്തുന്ന പരിശോധനയിലൂടെ 15 മിനിറ്റിനകം ഫലം അറിയാനാകും. സ്പെഷ്യലൈസ്ഡ് ലാബോറട്ടറി ഇല്ലാതെ തന്നെ ഈ പരിശോധന നടത്തുവാൻ കഴിയും. അതേസമയം PCR പരിശോധനയാണ് ബഹ്റൈനിൽ അംഗീകാരമുള്ള ഏക പരിശോധനാ സംവിധാനമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ജോമൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ. അബുദാബി എമിറേറ്റിലേക്കുള്ള പ്രവേശനത്തിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ മാസം 8 മുതൽ പുതിയ നിബന്ധനകൾ നിലവിൽ വരുമെന്ന് ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. അബുദാബി എമിറേറ്റിലേക്കുള്ള പ്രവേശനത്തിന് പുതിയ നിബന്ധനകൾ ഈ മാസം 8 നിലവിൽ വരുമെന്ന് അബുദാബി ദുരന്ത നിവാരണ സമിതി അറിയിച്ചു. മറ്റ് എമിറേറ്റുകളിൽ നിന്നും അബുദാബിയിലേക്ക് പ്രവേശിക്കാൻ 48 മണിക്കൂറിനുള്ളിൽ ലഭിച്ച DPR ടെസ്റ്റിന്റെ നെഗറ്റീവ് ഫലമോ PCR ടെസ്റ്റിന്റെ നെഗറ്റീവ് ഫലമോ നിർബന്ധമാണ്. അബുദാബിയിലെത്തുന്നവർ 4 ദിവസമോ അതിൽ കൂടുതലോ എമിറേറ്റിൽ തങ്ങിയാൽ 4-ാം ദിവസം വീണ്ടും PCR പരിശോധനയ്ക്ക് വിധേയമാകണം. 8 ദിവസമോ അതിൽ കൂടുതലോ അബുദാബിയിൽ തങ്ങുന്നവർ 8-ാം ദിവസവും PCR പരിശോധന നടത്തണം. ഈ രണ്ട് പരിശോധനകളും ഇനി മുതൽ നിർബന്ധമാണ്. 4-ാം ദിവസവും 8-ാം ദിവസവും PCR പരിശോധനയ്ക്ക് വിധേയമാവാത്തവരിൽ നിന്നും പിഴ ഈടാക്കും. കോവിഡ് വാക്സിൻ പരീക്ഷണത്തിന്റെ ഭാഗമായി വാക്സിൻ സ്വീകരിച്ചവർക്കും വാക്സിൻ സ്വീകരിച്ച ആരോഗ്യ പ്രവർത്തകരടക്കം അടിയന്തര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മാത്രമാണ് ഇക്കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുള്ളത്. അബുദാബിയിലേക്ക് പോകുന്ന UAE സ്വദേശികൾ, UAE താമസ വീസാക്കാർ, മറ്റ് എമിറേറ്റുകളിൽ പോയി മടങ്ങുന്ന അബുദാബിയിലെ താമസ വീസാക്കാർ എന്നിവർക്കും ഈ നിബന്ധന ബാധകമാണ്. ഐശ്വര്യ, 24, അബുദാബി. വിദേശ തീർത്ഥാടകർ വീണ്ടും ഉംറ നിർവഹിച്ചു തുടങ്ങി. ഞായറാഴ്ച സൗദിയിലെത്തിയ സംഘമാണ് ക്വാറന്റീൻ പൂർത്തിയാക്കി ഇന്ന് ഉംറ നിർവഹിച്ചത്. 1024 പ്രസാധകരും 30-ലേറെ ഭാഷകളിലായി 80,000 പുതിയ പുസ്തകങ്ങളും ഇത്തവണത്തെ ഷാർജ പുസ്തകോത്സവ നഗരിയെ സമ്പന്നമാക്കുന്നു. 19 രാജ്യങ്ങളിൽ നിന്നും 60 സാംസ്കാരിക വ്യക്തിത്വങ്ങൾ മേളയുടെ ഭാഗമാകും. പൂർണ്ണമായും ഓൺലൈൻ രീതികൾ സമന്വയിപ്പിച്ചാണ് പുസ്തകോത്സവം നടക്കുന്നത്. ചരിത്രത്തിലാദ്യമായി ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ലോകപ്രശസ്ത സാഹിത്യകാരന്മാർ മേളയുടെ ഭാഗമാകും. എക്സ്പോ സെന്ററിലെ എല്ലാ പ്രവേശന കവാടങ്ങളിലും തെർമൽ സ്കാനിംഗ്, വാക്ക് ത്രൂ സാനിറ്റൈസേഷൻ ഗേറ്റുകൾ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മേള നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷം സംഘാടകരും പങ്കെടുക്കുന്ന പ്രസാധകരും പങ്കുവച്ചു. ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഈ കോവിഡ് കാരണം സഫർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പബ്ലിഷിംഗ് ഇൻഡസ്ട്രി. അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം. ഷാർജ പുസ്തകമേള നടന്നെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരു കാഴ്ചപ്പാടായിരിക്കണം ഷാർജ ഭരണാധികാരി ഇതിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഷാർജ ബുക്ക് അതോറിറ്റി ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും വെച്ചുകൊണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഈ വർഷത്തിൽ. കേരളത്തിൽ നിന്നും DC ബുക്സ്, ലിബി പബ്ലിക്കേഷൻസ് കൂടാതെ നിരവധി പ്രാദേശിക മലയാളം പ്രസാധകരും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നവംബർ 14 39-ാമത് ഷാർജ പുസ്തകമേള സമാപിക്കും. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് 39-ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുന്നത്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ക്യാമറയിൽ അരുൺ പാറാട്ടിനൊപ്പം ഐശ്വര്യ, 24. സൗദിയിൽ തൊഴിലുടമയുടെ അനുമതി ഇല്ലാതെ തന്നെ രാജ്യം വിടാൻ അനുമതി നൽകുന്ന നിയമം വരുന്നു. തൊഴിൽ കരാർ അവസാനിച്ചാൽ വിദേശികൾക്ക് സ്പോൺസറുടെ അനുമതി ഇല്ലാതെ തന്നെ വേറെ ജോലി കണ്ടെത്താൻ സാധിക്കും. നിയമം അടുത്ത മാർച്ചിലാണ് പ്രാബല്യത്തിൽ വരിക. തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സൗദി തൊഴിൽ മേഖലയിൽ സമൂലമായ പരിഷ്കരണം നടപ്പിലാക്കുന്നത്. വിദേശ തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് 2021 മാർച്ച് 14 പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ കരാർ അവസാനിച്ചാൽ സ്പോൺസറുടെ അനുമതി ഇല്ലാതെ തന്നെ വേറെ ജോലി കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാൻ അനുവാദം നൽകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഭേദഗതി.
തൊഴിൽ കരാർ പുതുക്കാതെ സ്പോൺസറുടെ അനുമതിയില്ലാതെ ഫൈനൽ എക്സിറ്റ് അടിച്ച് സൗദിയിൽ നിന്ന് മടങ്ങാനും തൊഴിലാളികൾക്ക് സാധിക്കും. വിദേശ തൊഴിലാളികൾക്ക് സൗദിക്ക് പുറത്തു പോകാനുള്ള എക്സിറ്റ് റീഎൻട്രി സിസ്റ്റവും പുതിയ നിയമപ്രകാരം കൂടുതൽ സുതാര്യമാകും. തൊഴിലാളികൾക്ക് തന്നെ എക്സിറ്റ് റീഎൻട്രി അടിച്ച് രാജ്യത്തിന് പുറത്തു പോകാം. തൊഴിലാളി പുറത്തു പോകുമ്പോൾ ഇതുസംബന്ധമായ നോട്ടിഫിക്കേഷൻ സ്പോൺസർക്ക് ലഭിക്കും. അബിഷർ കിവ പോർട്ടലുകൾ വഴി ഈ സേവനങ്ങൾ ലഭിക്കും. സ്വകാര്യ മേഖലയിലെ എല്ലാ പ്രവാസികൾക്കും ഇത് ബാധകമാണ്. എന്നാൽ ഗാർഹിക തൊഴിലാളികൾക്ക് ബാധകമായിരിക്കില്ല. ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. തൊഴിൽ വിപണി കൂടുതൽ മെച്ചപ്പെടുത്തുക, നിക്ഷേപകരെ ആകർഷിക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾ ഈ ഭേദഗതികൾക്ക് പിന്നിലുണ്ട്. ജലീൽ കണ്ണമകരം, 24 ജിദ്ദ. സൌദി അറേബ്യയിലെ ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിച്ചു. രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഉൾപ്പെടുന്ന പ്രത്യേക സമിതിയാണ് നിലവിൽ വന്നത്. പണം തട്ടുന്ന രീതികളും അത് തടയുന്നതിനുള്ള മാർഗങ്ങളും സമിതി പുറത്തിറക്കും. സൌദിയിൽ ബാങ്കിംഗ് തട്ടിപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിലാണ് തട്ടിപ്പുകൾ തടയുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ബാങ്കിംഗ് ഇടപാടുകളും അതിനുപയോഗിക്കുന്ന മാർഗങ്ങളും സുരക്ഷിതമാക്കുന്നതിന് ആവശ്യമായ നടപടികൾക്കാണ് സമിതി രൂപം നൽകുക. ഇതുവഴി പൊതുജനങ്ങളെ പരമാവധി ബോധവൽക്കരിക്കുകയും തട്ടിപ്പുകൾ പരമാവധി തടയുകയുമാണ് ലക്ഷ്യം. നിലവിൽ രാജ്യത്ത് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് രഹസ്യ കോഡുകൾ ഉപയോഗിക്കാതെ തന്നെ ഇടപാടുകൾ നടത്താൻ സാധിക്കും. നിശ്ചിത പരിധിയിലുള്ള തുകയാണ് ഇത്തരത്തിൽ ഇടപാട് നടത്താൻ സാധിക്കുക. ഇത് പലപ്പോഴും കാർഡുകൾ നഷ്ടപ്പെടുന്നതിലൂടെ തട്ടിപ്പുകൾ നടത്താൻ ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിന് ഉടമ കാർഡ് നഷ്ടപ്പെട്ട ഉടൻ ബാങ്കിൽ ബന്ധപ്പെട്ട് ബ്ലോക്ക് ചെയ്യുക മാത്രമാണ് പ്രതിവിധി. ഉപഭോക്താക്കളുടെ ബാങ്ക് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള തട്ടിപ്പാണ് മറ്റൊരു രീതി. ഇത് തടയാൻ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യാതൊരു കാരണവശാലും മറ്റൊരാൾക്ക് കൈമാറാനോ പങ്കുവെക്കാനോ പാടില്ലെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. സമ്മാനങ്ങൾ ലഭിച്ചുവെന്ന് അറിയിച്ചുകൊണ്ടുള്ളതാണ് മറ്റൊരു തട്ടിപ്പ്. ഇത്തരം സംഘങ്ങൾക്ക് ബാങ്ക് വിവരങ്ങളോ കാർഡ് വിവരങ്ങളോ കൈമാറരുതെന്നും അത്യാവശ്യഘട്ടങ്ങളിൽ ബാങ്കിന്റെ ബ്രാഞ്ചുകളെ നേരിട്ട് സമീപിക്കുകയാണ് വേണ്ടതെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. സുബൈർ ഉദ്നൂർ, 24 തമാം. ഒമാനിൽ വിദേശികളുടെ തൊഴിൽ കരാറുകൾ ഇനി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. തൊഴിലുടമകൾക്ക് വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് സേവനത്തിന് ബുധനാഴ്ച മുതൽ തുടക്കമായതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിദേശ തൊഴിലാളി ഒമാനിലെത്തി റെസിഡന്റ് കാർഡ് ലഭിച്ച ശേഷം തൊഴിലുടമയ്ക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. കരാർ പിന്നീട് പുനരവലോകനം ചെയ്യുന്ന പക്ഷം ഓൺലൈനിൽ തന്നെ ഭേദഗതി ചെയ്യാനും സാധിക്കും. സൌദിയിൽ കൃത്യമായ ജോലിക്ക് ഹാജരാകാത്ത 10,000 ഇമാമുമാരെ പള്ളികളിൽ നിന്ന് പുറത്താക്കി. ജോലി ചെയ്യാൻ സാധിക്കാത്ത പള്ളി ജീവനക്കാർക്ക് മറ്റു ജോലികൾ തേടാമെന്ന് ഇസ്ലാമികകാര്യമന്ത്രി നിർദ്ദേശിച്ചു. പള്ളികളിലെ ഇമാമുമാരോ ഖതീബുമാരോ മറ്റു ജീവനക്കാരോ നിയമലംഘനം നടത്തിയാൽ അവർക്കെതിരെ ആന്റി കറപ്ഷൻ അതോറിറ്റി നടപടി സ്വീകരിക്കുമെന്ന് ഇസ്ലാമികകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ആലു ഷേഖ് മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമികകാര്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് ഇമാമുമാരുൾപ്പെടെ പള്ളികളിലെ ജീവനക്കാർക്കെതിരെ ഇതിനകം നടപടി സ്വീകരിച്ചു. ജോലി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ 10,000 ഇമാമുമാരെ സ്ഥാനത്തു നിന്നും നീക്കി. പകരം പുതിയ ഇമാമുമാരെ നിയമിച്ചതായി മന്ത്രി അറിയിച്ചു. പള്ളികളിൽ കൃത്യമായി നിസ്കാരത്തിന് നേതൃത്വം നൽകാതെ ശമ്പളം പറ്റിയിരുന്നവരാണ് ഇവരിൽ കൂടുതലും. ജോലിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയ കുറ്റത്തിനും പല ജീവനക്കാരും പിടിയിലായിട്ടുണ്ട്. ഡ്യൂട്ടി സമയത്ത് അനുമതിയില്ലാതെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മതപരമായും കുറ്റകരമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യമായി ജോലിയിൽ ഹാജരാകാൻ സാധിക്കാത്തവർ വേറെ ജോലി നോക്കണമെന്നും അബ്ദുൽ ലത്തീഫ് ആലു ഷേഖ് നിർദ്ദേശിച്ചു. 24 ജിദ്ദ. സാമൂഹ്യ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ സൌദി KMCC സാമൂഹ്യ സുരക്ഷാ പദ്ധതി കിഴക്കൻ പ്രവിശ്യ പ്രചാരണത്തിന് തുടക്കമായി. പ്രവാസികൾക്കും അവരെ ആശ്രയിച്ചു കഴിയുന്ന നാട്ടിലെ ബന്ധുക്കൾക്കും കരുണയുടെ ചേർത്തുവയ്പ്പാണ് സുരക്ഷാ പദ്ധതിയെന്ന് സാമൂഹ്യ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. പ്രവാസ ജീവിതത്തിനിടെ കുടുംബനാഥനായ പ്രവാസിയുടെ മരണം കൊണ്ടും മാരക രോഗങ്ങൾ കൊണ്ടും പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് നൽകിക്കൊണ്ട് കഴിഞ്ഞ 7 മുമ്പാണ് സൌദി KMCC ദേശീയ കമ്മിറ്റി പ്രവാസി സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ പുതുവർഷത്തേക്കുള്ള പ്രചാരണ ക്യാമ്പയിനാണ് സൌദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ തുടക്കമായത്. പ്രവിശ്യയിലെ പ്രമുഖരായ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പ്രവിശ്യാതല സുരക്ഷാ പദ്ധതി പ്രചാരണ സംഗമത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ അധ്യക്ഷനായിരുന്നു. കുടുംബ പ്രാരാബ്ധങ്ങൾ മൂലം പ്രവാസം സ്വീകരിക്കേണ്ടിവരുന്ന സമൂഹത്തിലെ അടിസ്ഥാന വർഗമായ പാവപ്പെട്ട പ്രവാസികൾക്കും അവരെ ആശ്രയിച്ചു കഴിയുന്ന നാട്ടിലെ ബന്ധുക്കൾക്കും കരുണയുടെ ചേർത്തുവയ്പ്പാണ് സുരക്ഷാ പദ്ധതിയെന്ന് ചടങ്ങിൽ സംസാരിച്ച സാമൂഹ്യ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ പ്രവർത്തകരായ ഷാജി മതിലകം, മഞ്ജുമണിക്കുട്ടൻ, ജാഫർ എടവണ്ണപ്പാറ, കിദർ മുഹമ്മദ്, MK ഷാജഹാൻ, സലാം ജാംജും, ഷാജി മണിക്കുട്ടൻ പത്മനാഭൻ എന്നിവരെല്ലാം KMCC സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി.
സുബൈറുദ്നൂർ 24 ദമാം. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി www.24news.com സന്ദർശിക്കുക. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. You are watching 24.